ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് മോട്ടറിനെ കുറിച്ചാണ്. എഞ്ചിനിലെ ക്രാങ്ക് ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലൈ വീലിന് ഇനീഷ്യൽ റൊട്ടേഷൻ കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ദൗത്യം. ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എന്തെല്ലാം ഭാഗങ്ങളുണ്ടെന്ന് നോക്കാം. സ്റ്റാർട്ടിംഗ് മോട്ടറിൽ ഘടിപ്പിച്ചിട്ടുള്ള മുകളിലുള്ള ഭാഗത്തെയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഫ്ലൈ വീലുമായിട്ട് സ്റ്റാർട്ടിംഗ് മോട്ടറിനെ കണക്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പിനിയൻ ഗിയർ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ എൻഡിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പിനിയൻ റൊട്ടേറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന് ഫ്ലൈ വീലിൽ കണക്റ്റ് ആവുകയാണ് ഇതിൻ്റെ ഒരു രീതി. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിന് ചുറ്റും ഒരുപാട് വയേഴ്സ് കൊണ്ട് വൈൻഡിങ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിലേക്ക് കറൻറ്റ് വന്നാൽ ആ ഒരു കണ്ടക്ടർ കാന്തമായിട്ട് മാറും. അതായത് ഒരു അട്രാക്ഷണൽ ഫോഴ്സ് ക്രിയേറ്റഡ് ആവുന്ന രീതിയിലുള്ള ഒരു കാന്തിക ഫോഴ്സ് അവിടെ ജനറേറ്റ് ആക്കും. സോളിനോയിഡിൻ്റെയും ബാറ്ററിയുടെയും ഇടയിലായിട്ട് ഇഗ്നീഷൻ സ്വിച്ച് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇഗ്നീഷൻ സ്വിച്ച് ആകുന്നു നമ്മൾ വണ്ടി വെഹിക്കിൾ ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു പ്ലഞ്ചറും ഉണ്ടായിരിക്കും, ഒരു മൂവബിൾ പ്ലഞ്ചർ. പ്ലഞ്ചറിൻ്റെ എൻഡിൽ ഒരു റിട്ടേൺ സ്പ്രിങ്ങും വെച്ചിട്ടുണ്ട്. ബാറ്ററിയിൽ നിന്നും വയറ് സോളിനോയിഡ് മാർഗത്തിലാണ് സ്റ്റാർട്ടിംഗ് മോട്ടറിലേക്ക് കറണ്ട് എത്തുന്നത്. അതുപോലെ നേരിട്ട് സോളിനോയിഡിലേക്ക് കണക്റ്റ് ചെയ്യാതെ സ്റ്റാർട്ടിംഗ് മോട്ടറിലേക്ക് വയർ കൊടുത്താൽ ഒരു പ്രോബ്ലമുണ്ട്. അതായത് സ്റ്റാർട്ടിംഗ് മോട്ടറിനെ പ്രവർത്തിപ്പിക്കാൻ ഒരുപാട് കറണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻകൺവീനിയൻസ് മെത്തേഡ് ആയതുകൊണ്ടാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അതിനുള്ള കണക്റ്റിംഗ് വയറ് അതിൻ്റെ ഡയമീറ്റർ ഒരുപാട് വലിപ്പം കൂട്ടേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഇതുകൊണ്ടാണ് അത് ഇൻകൺവീനിയൻസ് ആയിട്ട് കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ബാറ്ററി ഓൺ ചെയ്താൽ, അതായത് ഇഗ്നീഷൻ സ്വിച്ച് ഓൺ ചെയ്താൽ ബാറ്ററിയിൽ നിന്നും കറണ്ട് നേരെ സോളിനോയിഡിലേക്ക് വരും. സോളിനോയിഡിൽ വെച്ചിട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലക്സ് കാരണത്താൽ പ്ലഞ്ചർ മൂവ് ചെയ്യും, അതായത് അട്രാക്റ്റഡ് ആകും. അങ്ങനെ അട്രാക്റ്റഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്ലഞ്ചറിൻ്റെ മറു എൻഡിൽ ഒരു പിനിയനിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ പിനിയൻ അതോടുകൂടിയിട്ട് ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് മൂവ് ആകും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഫ്ലൈ വീലിലേക്ക് ടച്ച് ചെയ്ത് ഫ്ലൈ വീല് കറക്കും. അതുപോലെ സ്റ്റാർട്ടിംഗ് മോട്ടറിൽ സ്മൂത്ത് റൊട്ടേഷന് വേണ്ടിയിട്ട് സൺ ഗിയറും റിംഗ് ഗിയറും കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലൈ വീല് റൊട്ടേറ്റ് ചെയ്താൽ ഉടനെ തന്നെ സ്റ്റാർട്ടിംഗ് മോട്ടർ ഡിസെൻഗേജ് ചെയ്യും, അതായത് അതിൽ നിന്നും വേർതിരിഞ്ഞ് പോരും. അത് എങ്ങനെയാണെന്ന് സാധ്യമാകുന്നതെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിംഗ് മോട്ടറിനെ ഫ്ലൈ വീലിൽ നിന്നും ഡിസെൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ എൻഡിൽ ഇന്നർ റേസും റോളേഴ്സും കുറച്ച് സ്പ്രിങ്സും കാണാൻ പറ്റും. ഇതിൻ്റെ സഹായത്താലാണ് സ്പീഡ് കൂടുമ്പോൾ, അതായത് ഫ്ലൈ വീല് റൊട്ടേഷൻ സ്പീഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും റോളേഴ്സ് ലോക്കായി ഡിസെൻഗേജ് ചെയ്യിപ്പിക്കും.